ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്കാണ്. ആലപ്പുഴ കായംകുളത്ത് ഗുണ്ടാ സംഘങ്ങൾ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതായി ആരോപണം. കൃഷ്ണപുരം സ്വദേശി അരുൺ പ്രസാദ് ആണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. സംഭവത്തിൽ കൃഷ്ണപുരം സ്വദേശികളായ അമൽ ചിന്ദു, അഭിമന്യു, അനൂപ് ശങ്കർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങൾ യു ഷൈജു നൽകും. യു ഷൈജു, എന്താണ് സംഭവിച്ചത്? പ്രതികളെ എപ്പോഴാണ് പിടികൂടിയത്? അനിഷ, അതായത് 16-ാം തീയതിയാണ്, ഈ മാസം 16-ാം തീയതിയാണ് ഇതൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഇതിൽ 1-ാം പ്രതിയായ അനൂപ് ശങ്കർ എന്ന കാപ്പ നിയമപ്രകാരം പോലും നാടുകടത്തപ്പെട്ട പ്രതിയാണ് ഈ കുപ്രസിദ്ധ പ്രതി. കായംകുളത്ത് ഒരു തട്ടുകടയിൽ വെച്ച് തർക്കമുണ്ടാകുന്നു. ഈ തർക്കമുണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിന് ഫോൺ നഷ്ടപ്പെടുന്നു. ഈ നഷ്ടപ്പെട്ട ഫോൺ അരുൺ പ്രസാദ് എന്ന കൃഷ്ണപുരം സ്വദേശി പോലീസിനെ ഏൽപ്പിക്കുന്നു. ഈ പോലീസിനെ ഫോൺ ഏൽപ്പിച്ചതിന്റെ വൈരാഗ്യം തീർക്കാനാണ് ഈ അനൂപ്, അതോടൊപ്പം തന്നെ അമൽ, രാഹുൽ അടക്കമുള്ള ഈ 4 പേർ ചേർന്ന് ഈ 15-ാം തീയതി ഈ അരുൺ പ്രസാദിനെ കൂട്ടിക്കൊണ്ടുപോയി ആദ്യം കാക്കനാടുള്ള ഒരു കോളനി പ്രദേശത്തും പിന്നീട് റെയിൽവേ ക്രോസിന് സമീപത്തും വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. ഈ ക്രൂരമർദ്ദനത്തിന്റെ ഫലമായി വലത് ചെവിയുടെ കേൾവി നഷ്ടപ്പെടുകയും ക്രൂരമർദ്ദനത്തെ തുടർന്ന് ചെവിയുടെ ഡയഫ്രം പൊട്ടുകയും ചെയ്തു എന്നാണ് പോലീസിനെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന. മർദ്ദനത്തിനെ അരുൺ പ്രസാദ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അരുണിന്റെ ഐഫോണും ടൈറ്റൺ വാച്ചും അടക്കമുള്ള ഉപകരണങ്ങളും ഇവർ കവർന്നെടുക്കുകയും ചെയ്തു. കേസിൽ ഇനി പിടികൂടാൻ 3-ാം പ്രതിയായ രാഹുൽ കൂടിയാണ് ഉള്ളത്. മറ്റ് 4 പ്രതികളിൽ 1-ഉം 2-ഉം 4-ഉം പ്രതികൾ പിടികൂടപ്പെട്ടു. ഇനി 3-ാം പ്രതി രാഹുലിനെയാണ്, രാഹുലിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ. യു ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.